വരൂ വരൂ. ടിന്റു, ദേ നിന്റെ ഫ്രണ്ട് ദീപും അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. ഹായ് ദീപു. ഹായ് ദീപുവിന്റെ അച്ഛ. അച്ഛോ, ഇതാണ് ടിന്റു, മൈ ബെസ്റ്റ് ഫ്രണ്ട്. കൊറേ ആയിട്ട് വിചാരിക്കുന്നതാ നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന്, ദീപു എപ്പോഴും പറയും. അയ്യോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് ചെയ്യല്ലേ. എന്താടാ ടിന്റു, വീട്ടില് വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതമ്മേ, ഞാൻ കരുതി കാണണമെന്ന് പറഞ്ഞത് എന്നെ തല്ലാനായിരിക്കുമെന്ന്. ഏതായാലും ഇപ്പോ ഊണ് കഴിക്കാം, വലിയ രുചിയൊന്നും കാണില്ല കേട്ടോ. അതൊക്കെ അവർ കഴിക്കുമ്പോ അനുഭവിച്ചോളൂ. എന്തിനാ അമ്മേ വെറുതെ ഇപ്പോഴേ പറഞ്ഞവരെ പേടിപ്പിക്കുന്നത്? പിന്നെ എന്തൊക്കെയുണ്ടടാ ടിന്റു വിശേഷങ്ങൾ? സുഖം തന്നെ. ഓ, അങ്ങനെ പോകുന്നു. എടാ ടിന്റു, പപ്പടം കാച്ചിയത് ഇവിടെ വെച്ചിരുന്നല്ലോ, അതെവിടെ? പപ്പടമോ? അമ്മേ, പപ്പടം കേടു വരാതിരിക്കാൻ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ. ആഹാ, നല്ല ബുദ്ധിമാനാണല്ലോ. ആട്ടെ, മോന്റെ അച്ഛൻ എന്താ ജോലി? അച്ഛൻ പേരുകേട്ട വിവാഹ ബ്രോക്കർ അല്ലേ. അതെയോ, അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ട് ക്ലീറ്റസിന് ഒരു പെണ്ണ് വേണം. അവരുടെ സ്റ്റാറ്റസിനും കൂടെ ചേർന്നൊരു പെണ്ണായിരിക്കണം. ഛേ, ക്ലീറ്റസിനും സ്റ്റാറ്റസിനും കൂടി ഒരു പെണ്ണോ? അമ്മാതിരി ഏർപ്പാടിനൊന്നും എന്റെ അച്ഛനെ കിട്ടില്ല. എങ്കി വരൂ, ഊണ് കഴിക്കാം. ആഹാ, ചോറും കറിയും വളരെ നന്നായിട്ടുണ്ട്. ആ പിന്നെ ടിന്റുവിന്റെ അമ്മ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാ. അതെയോ, എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും. ഏ, എന്ത്? ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ഒരു പക്ഷി കഴിക്കുന്നത് പോലെയാണെന്ന്. അതെ, വളരെ ശരിയാണ്. കഴുകനും ഒരു പക്ഷിയാണല്ലോ, അല്ലേ അമ്മേ?